ദിലീപ് അഴിക്കുള്ളിലാകുമോ എന്ന ചർച്ചകൾ നടക്കുന്ന ഈ സമയത്ത് ഷംന കാസിം ദിലീപിനെ കുറിച്ച് മുമ്പ് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. മോസ് ആൻഡ് ക്യാറ്റ് എന്ന ചിത്രത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിനെ കുറിച്ച് ഷംന കാസിം പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ വൈറലാകുന്നത്. മോസ് ആൻഡ് ക്യാറ്റ് ദിലീപിനെ നായകനാക്കി ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രമാണ്. ഒരു കുട്ടിയും ചെറുപ്പക്കാരനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥ പറഞ്ഞ ചിത്രത്തിൽ ടെലിവിഷൻ അവതാരകയായിരുന്ന അശ്വതി അശോകനാണ് നായികയായി എത്തിയത്. എന്നാൽ ആ നായികാവേഷം ആദ്യം തേടിയെത്തിയത് തന്നെയാണെന്ന് ഷംന കാസിം പറയുന്നു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 2 ദിവസം മുൻപാണ് ഈ ചിത്രത്തിൽ നിന്നും തന്നെ ഒഴിവാക്കിയത്. അതെനിക്ക് വലിയ വിഷമമായി. ഒരുപാട് പ്രതീക്ഷയോടെ ഏറ്റെടുത്ത ചിത്രമായിരുന്നു അത്. ദിലീപേട്ടനോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ എല്ലാ നായികമാരും ആഗ്രഹിക്കുന്ന ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ചിത്രം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു. പലതും ഒഴിവാക്കി. 2 മാസത്തേക്ക് ഇനി സ്റ്റേജ് ഷോകളൊന്നും വേണ്ട എന്ന് ഫാസിൽ സാർ പറഞ്ഞപ്പോൾ ഞാൻ ഷോകളെല്ലാം ഒഴിവാക്കി. തമിഴിൽ ചിമ്പുവിൻ്റെ സെക്കൻഡ് ഹീറോയിനായി വിളിച്ചിരുന്നു, അതും ഈ ചിത്രത്തിന് വേണ്ടി ഒഴിവാക്കി. എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കവെയാണ് ചിത്രത്തിൽ നിന്നും ഒഴിവാക്കി എന്ന് എന്നെ വിളിച്ച് പറഞ്ഞത്. എനിക്ക് ദേഷ്യവും സങ്കടവും വന്നു. ഓക്കെ സാർ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ദിലീപേട്ടൻ എന്നെ വിളിച്ച് ഷംന എന്നെ ശപിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല, പക്ഷേ എന്നെ വേദനിപ്പിച്ചതിന് എന്തെങ്കിലും ഒരു നല്ല റിസൾട്ട് ആ സിനിമയ്ക്ക് കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, പക്ഷേ അങ്ങനെ ഒരു ശാപം ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അക്കാര്യം ഫാസിൽ സാറിനും അറിയാവുന്നതാണ്. അത്രയേറെ ഞാൻ വേദനിച്ചു. കേരളത്തിലേക്ക് വരാൻ പോലും അന്ന് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അന്ന് ഫാസിൽ സാർ പറഞ്ഞു, ഷംനയ്ക്ക് ഒന്നും തോന്നരുത്, എൻ്റെ അടുത്ത ചിത്രത്തിൽ ഷംനയ്ക്ക് എന്തായാലും ഒരു അവസരം തരും. പക്ഷേ അതൊന്നും അപ്പോൾ കേൾക്കാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു. എൻ്റെ അവസരം നഷ്ടപ്പെടാൻ കാരണം ഒരിക്കലും ദിലീപേട്ടനല്ല. ദിലീപേട്ടനുമായി നല്ലൊരു സൗഹൃദമുണ്ട്. മാത്രമല്ല സിനിമയിലേക്ക് എൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണ്ട എന്ന് പറയാമായിരുന്നു. സിനിമയിലേക്ക് കരാറ് ഒപ്പുവെച്ചപ്പോൾ തന്നെ ദിലീപേട്ടൻ എന്നെ വിളിച്ചിരുന്നു. ഷംന നല്ലൊരു നടിയാണ്, കഴിവുള്ള നടിയാണ്, കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ ദിലീപേട്ടൻ പറഞ്ഞിരുന്നു. ഇതിൽ നിന്നും ഒഴിവാക്കിയപ്പോൾ എന്നെ ആദ്യം വിളിച്ച് കുറച്ചൊരു ആത്മവിശ്വാസം തന്നതും ദിലീപേട്ടനാണ്, ഷംന പറയുന്നു. മഞ്ഞു പോലൊരു പെൺകുട്ടി എന്ന ചിത്രത്തിലൂടെ 2004 ഷംന കാസിം അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഡിസംബർ, പച്ചക്കുതിര, ഭാർഗവ ചിത്രം, എന്നിട്ടും ഒരുവൻ, അലിഭായ്, കോളേജ് കുമാരൻ തുടങ്ങിയ മലയാള സിനിമകളിൽ അഭിനയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.